യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഞങ്ങൾക്കറിയാം അച്ഛനെ ചേച്ചി വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. ശരിയാ മോള്, ഞാനിതെങ്ങനെ പറയുമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്കിളിന്റെ ഫോട്ടോയുടെ കാര്യം ഞാൻ പറയാനിരുന്നത്, അവിടെ വന്നിത് എടുത്തോണ്ട് വരണമെന്ന് ഞാൻ ആലോചിച്ചത്. എന്തായാലും കൊണ്ടുവന്നാ നന്നായി. ഭാവനയ്ക്ക് അച്ഛനുമായിട്ട് അത്രയും അടുപ്പുണ്ടായിരുന്നു അല്ലേ ആന്റി? അതെ മോളെ, അച്ഛനപ്പുറം ഇവൾക്കൊന്നുമില്ല. അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു ഇവൾക്ക് അച്ഛനെയും അച്ഛനിവളെയും. ഇനിയും അച്ഛന്റെ സാമീപ്യം ഇല്ലെന്നുള്ള ചിന്ത വേണ്ടല്ലോ. ഇടയ്ക്ക് മോളെ ചെക്കപ്പിനൊക്കെ കൊണ്ടുപോണേ. ഞാൻ ഡോക്ടറെ ദിവസവും വിളിച്ച് സംസാരിക്കാറുണ്ട് ആന്റി, അക്കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. പ്രകൃതി ചികിത്സയുടെ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം ആന്റി. രണ്ട് മൂന്ന് സ്ഥലം കണ്ടെത്തിയാലേ അതിൽ നിന്ന് നല്ലൊരെണ്ണം തിരഞ്ഞെടുക്കാൻ പറ്റൂ. എല്ലാം മോൻ തന്നെ ആലോചിച്ച് നല്ലൊരു സ്ഥലം കണ്ടെത്ത. ശരി ആന്റി. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മ പോയിട്ട് വരാട്ടോ, വിഷമിക്കരുത്. ഇവിടെ നടന്നൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഞാനത് അപ്പത്തന്നെ മറന്നു മോനെ. മോൻ വിഷമിക്കണ്ട, ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ഛ ഒന്ന് കാണാനും സംസാരിക്കാനും ഞാൻ എത്രമാത്രം കൊതിച്ചിരുന്നറിയോ. ഈ മോൾക്ക് എന്നും കാവലിരിക്കണേ അച്ഛ. മോളെ, ആ ആന്റി കണ്ടല്ലോ, ഭാവനയുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് വന്നിട്ട് പോകുന്നത്. അവറ്റകളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. വന്ന് കണ്ടിട്ട് പൊയ്ക്കോട്ടെ ആന്റി, സ്വന്തം വീട്ടുകാരെ കണ്ട് അവനും സന്തോഷിക്കട്ടെ. ഇതൊക്കെ എത്ര നാളത്തേക്കാണെന്ന് നമ്മളല്ലേ തീരുമാനിക്കാൻ പോകുന്നത്. എന്നിട്ട് ഗായത്രി വന്ന് എന്നോട് കുറെ ഉപദേശവും ഞാനും പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്ന് വീട്ടിൽ പോയി ഭാവനയെ കണ്ടതുകൊണ്ട് എന്നോട് വലിയ കാര്യമായിരുന്നു. ഞാനെങ്ങാനും മോളുടെ വേലക്കാരിയായിരിക്കുമെന്നാവും ആ സ്ത്രീ വിചാരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ചെയ്തേ പറ്റൂ മോളെ. അതിനാദ്യം ഭാവനയുടെ അടുത്ത് നിന്നും സൂര്യ മാറ്റണം, എന്നാലേ അവക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റൂ. ആന്റി വെറുതെ ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. ഞാനിത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാ, ഇവിടെ വെച്ച് സ്വാഭാവികമായും ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആന്റിയാണിത് ചെയ്തതെന്നേ സൂര്യ കരുതൂ. കാരണം ആന്റിയിൽ സൂര്യക്കുള്ള വിശ്വാസം പോയി. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോ മറ്റൊന്നിനെ കുറിച്ചും ആന്റി ചിന്തിക്കരുത്. ഭാവനയോട് ആന്റിക്ക് ഇപ്പൊ ദേഷ്യമോ വെറുപ്പോ ഒന്നും ഇല്ലാന്ന് വേണം സൂര്യ മനസ്സിലാക്കാൻ. അതിനെന്തെങ്കിലും മാർഗമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്നാൽ നമ്മളത് പ്ലാൻ ചെയ്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നാനും പാടില്ല. ആന്റി ഇവിടെ ഇരുന്നേ, വാ ഇരിക്ക. ആന്റിക്ക് അറിയാലോ
നമുക്കിവിടെ രണ്ടു വശവും നല്ലപോലെ ശ്രദ്ധിച്ചേ മതിയാവും. ഒന്ന് സൂര്യയും മറ്റൊന്ന് അങ്കിളിനെയും. യാതൊരു സംശയവും തോന്നാൻ പാടില്ല. അതമ്മോള് പറഞ്ഞത് ശരിയാ. ദേവിയുടെ എന്നോട് അർത്ഥം വെച്ചുള്ള സംസാരം തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന്. ഇനി അച്ഛനും മോനും കൂടി ബുദ്ധിപൂർവ്വം നീങ്ങുന്നുണ്ടോന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ല ആന്റി. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നീക്കങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോന്ന്. എന്റെ ആന്റി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടു വശവും ശ്രദ്ധിക്കണമെന്ന്. മോള് പറഞ്ഞാ മതി, ഞാൻ അതുപോലെ ചെയ്യാം. ഈ ഭാവനയെ ഒന്ന് പുറത്തേക്കൊക്കെ കൊണ്ടുപോവാൻ സൂര്യ തയ്യാറാവും. അല്ല, അങ്ങനൊരു സംസാരം ഞാൻ കേട്ടു. കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് ഞാൻ സൂര്യയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ എളുപ്പമായി. വീട്ടിലല്ലേ എന്നെ സംശയിക്കൂ, പുറത്താവുമ്പോ സംശയിക്കില്ലല്ലോ. അതാ ആന്റി പറഞ്ഞത് ശരിയാ. എന്നാലും പറയാൻ പറ്റില്ല. ഒരിക്കലും ഒരാളിൽ ഒരു സംശയം തോന്നിയ പിന്നെ എപ്പോഴും ആ സംശയം ഉണ്ടാവും. ഒരിക്കലും ഭാവനയെ ഈ വീട്ടിലേക്ക് എന്റെ മരുമകളായി കേറ്റില്ല എന്ന് വാശി പിടിച്ചവളാ ഞാൻ. എന്നിട്ടിപ്പൊ കണ്ടില്ലേ സംഭവിച്ചത്. അല്ലെങ്കിൽ തന്നെ ഏതർത്ഥത്തില് ഭാവന സൂര്യയുടെ ഭാര്യയായിട്ടുള്ളത്? ലീഗലായിട്ട് സൂര്യ ഭാവനയെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. വീട്ടിൽ വെച്ച് താലി കിട്ടിയതുകൊണ്ട് മാത്രം ഭാവന സൂര്യയുടെ ഭാര്യ ആവോ? അല്ല മോളെ, സൂര്യ പറയുന്നതല്ലേ മറ്റുള്ളവർ വിശ്വസിക്കും. ഭാവന അവന്റെ ഭാര്യയാണെന്ന് അവൻ തന്നെ പറയുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യാനൊന്നും അധികം സമയം വേണ്ടല്ലോ. അങ്ങനെ ചെയ്യാൻ ഒരു അവസരം ഉണ്ടാവാൻ പാടില്ല ആന്റി. അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. അവസാനം ഭാവനയെ തന്നെ ഞാൻ മരുമകളായി സ്വീകരിക്കേണ്ടി വരും എന്നാ എന്റെ പേടി. അങ്ങനൊന്നും വരില്ല ആന്റി. ആന്റി ധൈര്യമായിട്ടിരിക്ക, ഞാനേ എന്താണ് അവരുടെ പ്ലാൻ എന്ന് പോയി നോക്കിട്ട് വരാം. സൂര്യമോൻ ഭാവനയോടൊപ്പം ഉള്ളിടത്തോളം കാലം അവള് വേദനിക്കേണ്ടി വരില്ല. എന്നാലും ആ ആന്റിയുടെ മനസ്സെന്താമേ, കല്ലാണോ? കല്ലിനും എന്തെങ്കിലും മാറ്റം ഉണ്ടാവും മോളെ. ഇത് വല്ലാത്തൊരു സ്വഭാവ. ഭാമിജി, ഞങ്ങളെ ആന്റി തടഞ്ഞതൊന്നും സേതുവേട്ടനും ഭരതേട്ടനും ഒന്നും അറിയണ്ട. അറിയാലോ, പിന്നെ അവര് ചോദിച്ചിട്ടേ അടങ്ങും. അത് നേരാ മോളെ, രണ്ടുപേർക്ക് ക്ഷമയില്ല. ചേച്ചിക്ക് എന്തൊക്കെയോ നമ്മളോട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പാവം, കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. എന്റെ മോളുടെ വിധിയെ തടുക്കാൻ ആർക്കും പറ്റില്ലല്ലോ. അമ്മേ, ഭാവനച്ചിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റില്ല ഏട്ടാ. ചേച്ചിയുടെ ആകെയുള്ള ആശ്വാസം സൂര്യേട്ടനാ. പിന്നെ ആ മാനസേച്ചി, ചേച്ചി നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട് അല്ലേ അമ്മേ? അതെ, അതൊരു പാവം കുട്ടിയാ. ഭാവനയ്ക്കും അവളെ ഇഷ്ടമാ. ഭാവനയുടെ സ്നേഹം കാണിക്കുന്ന ആരായാലും അവർക്ക് ഇഷ്ടമല്ലോ. ഏട്ടാ, നമുക്കും ചേച്ചിയെ പോയി ഒന്ന് കണ്ടാലോ? അമ്മയും ഭാവനയോട് ഇപ്പൊ പോയി കണ്ടാലേ ഉള്ളൂ. നമുക്ക് പോവാം, വരട്ടെ. ശരി, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പറയണം, അവക്ക് ഇഷ്ടപ്പെട്ട ചില പലഹാരങ്ങൾ ഉണ്ടാക്കി തരാം. ഞങ്ങൾ പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ല. ഞാൻ അമ്മയോട് ചോദിച്ചതല്ലേ എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന്. അപ്പൊ അമ്മ തന്നെയല്ലേ വേണ്ടെന്ന് പറഞ്ഞെ? അത് അവിടുത്തെ അവളുടെ അവസ്ഥ എന്താന്ന് അറിയാതെ വെപ്രാളത്തി പറഞ്ഞതാ. ഇവര് പോകുന്നുണ്ടെങ്കിൽ ഇവരെ കൊടുത്തു വിടാം. നിക്ക് മായേ. ഏട്ടാ, ഇടയ്ക്ക് സൂര്യേട്ടനെ വിളിച്ച് വിവരങ്ങൾ ചോദിക്കണേ. ചോദിക്കാം മോളെ.